Hello, hello everyone. Chaithanyam Handicrafted in the video. Welcome. I am Chandralekha Umesh. In this video, I have posted a few videos. Okay, guys. Some important videos I have posted. So, if you are interested, you are interested in that. You are interested in that. So, videos are not only for that. All are interested in that. Okay. So, that is why I am on this channel. Subscribe to your market, the video on the Larku share Jayano, okay? But you like and comment, so get the Rana market, okay, guys? Above in the Korsavalia, Porto Itana Vanade, the number kitchen locker you see Yamandisa and number Piripu, Anganula items, Panjasara, Anganaka, Tavakana, Dubbagalana. ഡബ്ബകൾക്കാണ് ഇന്ന് ഞാൻ ചെയ്തത് നേരത്തെ കാണിച്ചതൊക്കെ നമുക്ക് സ്പൂൺ പിന്നെ നമ്മുടെ സേഫ്റ്റി പിൻ അതിന്റെ ചെറുതും വലുതായിട്ടൊക്കെ അത് നമ്മുടെ ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു നേരത്തെ ഞാൻ കാണിച്ചത് ഇന്നിപ്പോ കാണിച്ചത് ഇതുപോലുള്ള ഡബ്ബകളാണ് അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡബ്ബകളും നമുക്ക് ഇതുപോലെ അലങ്കരിക്കാം ഓക്കേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ എന്തു ചെയ്യണം ഇന്ന് തന്നെ നിങ്ങളുടെ കിച്ചണിലുള്ള ഡബ്ബകൾക്ക് വേണ്ടി അതായത് ചായപ്പൊടി പഞ്ചസാര ഒക്കെ ഇട്ട് വെക്കാം പരിപ്പ് നമുക്ക് നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഡബ്ബകളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അലങ്കരിക്കാം Crochet and Nurija. Pinay the Arika Ikanjal Namukendaya washaya, washablanalo. Ava yella Namuka washablana, other dutta Namuka washaya, washaper. Palakun doubtani, idangania washain, and the crochet washablana, for crochet washablana, crochet of Namkarika Ikanjal, circulator, purchase soap dealer, it to which Kayunda, it and another Tilakayunda putti in Namukurtia Kirka. Add the Arika Motabo, Matrela, either thread in the very color of Pola, Nuladana, Protega. നല്ല ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്യണം പിന്നെ വൂളൻ ത്രെഡ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് വൂളൻ ത്രെഡ് മതി പിന്നെ ആങ്കറിന്റെ കോട്ടൺ ത്രെഡ് ഒന്നും വാങ്ങിക്കണ്ട ഡ്രസ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആങ്കറിന്റെ ത്രെഡ് യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ നമുക്ക് വൂളൻ ത്രെഡ് മതി അപ്പോൾ കുറച്ച് നല്ല വൂളൻ ത്രെഡ് തന്നെ വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് ഇതേപോലെ പോട്ടെ ഇതിപ്പോൾ എന്താ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാനുള്ളതാണ് ഇതിന്റെ അടപ്പുണ്ട് അടപ്പിട്ട് വെച്ച് നമുക്ക് ഇതിൽ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് റെഡും വൈറ്റും ആണ് അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് എന്താണ് ബ്രിഞ്ചോ കളർ അല്ലേ വയലറ്റ് വൈറ്റും വയലറ്റും അങ്ങനെയാണ് രണ്ട് കളറിൽ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറേ എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോ ദിവസം ഓരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കിച്ചണും ഇതേപോലെ ബ്യൂട്ടിഫുൾ ആക്കി വെക്കണം ഓക്കെ അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കിച്ചണായാലും എൻ്റെ ബെഡ്റൂം ആയാലും എൻ്റെ കുട്ടിയുടെ സ്റ്റഡി ടേബിൾ ആയാലും ഒക്കെ ഞാൻ ഇങ്ങനെ ക്രോഷിയയുടെ വർക്ക് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ മക്കളുടെ സ്റ്റഡി ടേബിൾ ഒക്കെ വെക്കും എൻ്റെ ബെഡ്റൂമിലാണെങ്കിലും അങ്ങനെ ചെയ്യും വെറുതെ ഞാനൊരു ഒന്നും വലിച്ചു പിന്നെ വേസ്റ്റ് തിങ്സ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ഐറ്റംസ് ചെയ്യാറുണ്ട് ഒരു സാധനവും ഞാൻ വലിച്ച് കളയാറില്ല ഈവൻ പൊളിത്തി കവർ പോലും കളയാറില്ല അതിനെ കൊണ്ട് ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കും എൻ്റെ ഇതുപോലെ നമ്മുടെ സെൻറ്ററുകളിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ നേരത്തെ അധ്യാപികയായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഒരുപാട് വേസ്റ്റ് തിങ്സ് വെച്ചിട്ടുള്ള ക്ലാസ്സാണ് എപ്പോഴും കൊടുക്കുന്നത് അപ്പോൾ അവരെ കൊണ്ട് ഞാൻ പൈസ കൊടുത്ത് അധികം സാധനം വാങ്ങിപ്പിക്കാറില്ല അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പൊളിത്തീൻ കവറിൻ്റെ ഫ്ലവേഴ്സ് അപ്പോൾ മുട്ടയുടെ മുട്ടത്തോടിനെയുള്ള ഡിസൈൻ ചെയ്തിട്ട് അപ്പോൾ എന്തൊക്കെ നമ്മൾ വലിച്ചെറിയുന്നത് അതൊക്കെ ഒക്കെ എടുത്ത് കുട്ടികളെ കൊണ്ട് ഞാൻ വർക്ക് ചെയ്യിപ്പിക്കും പിന്നെ നമ്മൾ പിന്നെ പഴയ ക്ലോത്ത് ഉണ്ടല്ലോ പഴയ ക്ലോത്ത് കട്ട് ചെയ്ത് നീളത്തിലെടുത്ത് അതിനെ മടഞ്ഞ് അതിനെ കൊണ്ട് പിന്നെ ചവിട്ടി ഉണ്ടാക്കിപ്പിക്കും അതിൻ്റെ ഒരുപാട് ഐറ്റംസ് ഞാൻ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് പേരൻസിന് വളരെ സന്തോഷമാണ് കാരണം നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ചെയ്യുന്നത് പല പിന്നെ ക്രോഷ്യ കൊണ്ട് കുട്ടികളെല്ലാം ചെയ്ത് പഠിക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞാൻ ചെയ്ത് പഠിപ്പിക്കാറുണ്ട് എൻ്റെ സ്റ്റുഡൻസിനെ അപ്പോൾ ഇപ്പോൾ റിസൈൻ ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ ഞാൻ വർക്ക് ചെയ്യുമെന്ന് ഒരുപാട് സ്കൂളിൽ വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ മക്കളൊക്കെ നന്നായിട്ട് ചെയ്യും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ടെൻത്ത് സ്റ്റാൻഡേർഡ് വഴിയുള്ള കുട്ടികളേക്ക് ക്ലാസ് എടുക്കണമായിരുന്നു അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടി ടെൻത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികൾ സാധാരണ മടിയായിരിക്കും പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ഒരു മടിയില്ലാതെ കുട്ടികൾ എല്ലാ വർക്കും ചെയ്യും അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇപ്പോഴും കുട്ടികളൊക്കെ ഇപ്പോഴും കണ്ടാൽ നല്ല സ്നേഹമാണ് എല്ലാവരും കുറേ കൊച്ചു കുട്ടികളായാലും എല്ലാ കുട്ടികളും ഓടി വരും അപ്പോൾ അതൊക്കെ വളരെ വലിയൊരു ഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ വലിയ ഒരു ഭാഗ്യങ്ങളാണ് അതൊക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പോട്ട് കവറൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്
നിങ്ങളും ഇതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഈ ഇപ്പം ഒരുപാട് പിന്നെ ഐറ്റംസ് ഉണ്ട്. ഓരോ ദിവസം ഓരോ വർക്കിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും മേക്കപ്പ് വീഡിയോ ആണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഞാൻ ചെയ്തു വെച്ച വീഡിയോ, ഇപ്പൊ ഇതിന്റെ മേക്കപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നിങ്ങൾ വാച്ച് ചെയ്യണം. ഇതിന്റെ മേക്കപ്പ് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇതിൻ്റെ മേക്കപ്പ് വീഡിയോ ഉണ്ട്. നിങ്ങൾ അതൊന്ന് എൻ്റെ വീഡിയോസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഷോർട്സ് അല്ല വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും. താങ്ക് യു സോ മച്ച് എല്ലാവരും. ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.